ഹായ് ഓൾ, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അഖിലേഷാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റീസൺ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപവർത്തനത്തിന് കാരണം എന്താണെന്നാണ്. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പോവാം. നോക്കൂ, ഇതൊരു റോഡാണെന്ന് വിചാരിക്കും. ഒരു റോഡ്, നിങ്ങൾ നിങ്ങളെ കാറും എടുത്തിട്ട് നേരെ ഈ റോഡിലേക്ക് ഇറങ്ങി. അപ്പം ഈ റോഡിൽ വാഹനങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുക. നമുക്ക് വളരെ വേഗത്തിൽ പോകാൻ പറ്റുമല്ലോ, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഇനി അതേ സമയത്ത് നമ്മൾ ഈ വാഹനം കൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് റോഡിൽ നിറയെ വാഹനങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പം എന്താ സംഭവിക്കുക? നമുക്ക് വേഗത്തിൽ പോകാൻ പറ്റുമോ? നമ്മളിങ്ങനെ വളരെ പതുക്കെ കഷ്ടപ്പെട്ടൊക്കെ മുന്നോട്ടേക്ക് പോകേണ്ടി വരും. പോയിന്റ് കിട്ടിയല്ലോ. നോക്കൂ, ഈ വരുന്ന വാഹനം പ്രകാശമാണെന്ന് വിചാരിക്കുക, ലൈറ്റാണെന്ന് വിചാരിക്കുക. ഈ മാധ്യമത്തിൽ വളരെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല എങ്കിൽ നല്ല വേഗത്തിൽ ആർക്ക് പോകാൻ സാധിക്കും? നമ്മുടെ ലൈറ്റിന് പറ്റും. പക്ഷെ അതേ സമയത്ത് ഈ മാധ്യമത്തിൽ ഒരുപാട് കണികകൾ ഉണ്ടെന്ന് വിചാരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, മാധ്യമം ആണെങ്കിൽ, ജലമാണെങ്കിൽ, വായുവാണെങ്കിലും, ഖരപദാർത്ഥമാണെങ്കിലും, അതിലൊക്കെ ഒരുപാട് കണികകൾ ഉണ്ടാവും, പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ? ഇങ്ങനെ കണികകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വേഗത കുറയും. മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കിയേ. പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല, ശൂന്യമാണെന്ന് വിചാരിക്കൂ, ശൂന്യാകാശമാണെന്ന് വിചാരിക്കൂ. ശൂന്യാകാശത്തിലൂടെ നമ്മുടെ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതേപോലെ എവിടെ സാധിക്കൂല? വായുവിൽ പറ്റില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതേപോലെ എവിടെ സാധിക്കില്ല? വെള്ളത്തിലൂടെ പ്രകാശം സഞ്ചരിക്കും, പക്ഷേ വേഗത കുറയും. എന്തുകൊണ്ടാ? അവിടെ ജലകണികകളുടെ എണ്ണം കൂടുതലാണ്, തിക്നെസ് കൂടുതലാണ്, കട്ടി കൂടുതലാണ്. ഇനി നേരെ ഗ്ലാസ്സിലേക്ക് പോയാലോ? ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തെ കടത്തിവിടുന്ന ഖരപദാർത്ഥമാണ് അല്ലേ? അതിലൂടെ പോകുമ്പോൾ വീണ്ടും പ്രകാശ വേഗത കുറയും. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കട്ടി കൂടിയ, സാന്ദ്രത കൂടിയ, സാന്ദ്രത എന്നാണ് പറയുക കേട്ടോ, സാന്ദ്രത കൂടിയിട്ടുള്ള പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തു ഏതെന്ന് അറിയാവോ? വജ്രമാണ്, ഡയമണ്ട്. ഈ ഡയമണ്ടിലൂടെയും പ്രകാശം പോകും, പക്ഷേ ഏറ്റവും കട്ടിയുള്ള വസ്തുവാണ് ആര്? ഡയമണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡയമണ്ടിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ വളരെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. വളരെ പതുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നല്ല പറഞ്ഞത്. പ്രകാശ വേഗത അറിയാലോ, നമ്മൾ പഠിച്ചതാണ്. 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ശൂന്യത കൂടി. അത്രയും വേഗത്തിലാണ് ആര് പോകുന്നത്? നമ്മുടെ പ്രകാശം ശൂന്യത കൂടി പോവുക. പക്ഷേ നിങ്ങൾ പേജ് നമ്പർ ഏതാണ്, 12 എടുക്കുക, അവിടെ കൊടുത്തിട്ടുണ്ട്. ജലത്തിലൂടെ പ്രകാശം പോകുന്ന വേഗത 2.3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത കുറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് സ്ഫടികം അല്ലെങ്കിൽ വജ്രം, സ്ഫടികത്തിൽ കൂടി, സ്ഫടികം അറിയാലോ വജ്രം പോലെ തന്നെയാണ്, പക്ഷേ കട്ടിലേശം, അല്ലെങ്കിൽ ഗ്ലാസ് എന്നൊക്കെ പറയാം. ഈ 2.0×10⁸ മീറ്റർ പെർ സെക്കൻഡ് സ്ഫടികത്തിലൂടെ പോവാം. ഇനി വജ്രാണെങ്കിലോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, 1.2×10⁸ മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേഗത കുറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മാധ്യമത്തിൻ്റെ കട്ടിക്കൂടുക, കണികളുടെ എണ്ണം കൂടുക, അതിനെ വിളിക്കുന്ന പേരാണ് സാന്ദ്രത. എന്താ വിളിക്കുക? സാന്ദ്രത. ഇംഗ്ലീഷിൽ ഡെൻസിറ്റി എന്നാണ് പറയുക. ഈ സാന്ദ്രത കൂടിക്കറിഞ്ഞാൽ പ്രകാശവേഗത എന്താവും? കുറയും. മനസ്സിലാവുന്നുണ്ടോ? സോ അത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ സാന്ദ്രതയിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് വിവിധ മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ വേഗതയിലും മാറ്റമുണ്ടാവുന്നത്. നോക്കൂ, ഇതാ വായുവിൽ നിന്നും ഗ്ലാസിലേക്ക് അല്ലെങ്കിൽ സ്ഫടികത്തിലേക്ക് കടക്കുന്നതെന്ന് വിചാരിക്കൂ. വായുവിലൂടെ ഇങ്ങനെ നല്ല വേഗതയിൽ വരുന്ന പ്രകാശമാണിത്. ഇതും വായു തന്നെ ആയിരുന്നുവെങ്കിൽ നേർരേഖയിൽ അങ്ങ് പോകുമായിരുന്നു. വായു തന്നെ ആണെങ്കിൽ, പക്ഷെ ഇവിടെ വായു അല്ലല്ലോ, ഇപ്പോൾ സ്ഫടികമല്ലേ ഉള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? നല്ല സ്പീഡ് പോകാൻ പറ്റാതെ കുറച്ച് ഇതാ ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവുന്നു, ഒരു വളവ്, ഒരു വ്യതിയാനം ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? അപവർത്തനം എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അപവർത്തനത്തിൻ്റെ കാരണം എന്താണ്? മാധ്യമങ്ങളുടെ സാന്ദ്രത വ്യത്യാസമാണ് അപവർത്തനത്തിന് കാരണം. മനസ്സിലായല്ലോ? ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് ശൂന്യത അല്ലെങ്കിൽ വായുവിലൂടെ, ഇത് എതിലൂടെയായിരുന്നു? ജലത്തിലൂടെ. ഇത് സ്ഫടികത്തിലൂടെ.
വജ്രത്തിലൂടെയാണ് പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗത. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. നോക്കൂ, ഒരു പ്രകാശരശ്മിയാണ് ഈ വന്നിട്ടുള്ളത്. ഇത് വായുവിൽ നിന്നും ജലത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് പറയാം, സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ് വായു. സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് ആര് പ്രവേശിച്ചു? നമ്മുടെ പ്രകാശം പ്രവേശിക്കുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു അല്ലേ, പക്ഷെ അങ്ങനെ പോവില്ല, എന്ത് സംഭവിക്കും? കുറച്ച് ഇങ്ങോട്ടേക്ക് ഒരു വ്യതിയാനം ഉണ്ടായി. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഈ വര ഇതാണ് വിഭജന തലം. വായുവിനെയും ജലത്തെയും വിഭജിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വിഭജന തലം. ആ വിഭജന തലത്തിൽ നമ്മളൊരു നേർരേഖ വരയ്ക്കുകയാണ്, കുത്തനെയാണ് വരച്ചിട്ടുള്ളത്. കണ്ടോ, ഇത് 90 ഡിഗ്രി കോണളവ് ഉണ്ടാക്കുന്ന നേർരേഖയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലംബം. എന്താ വിളിക്കുക? ലംബം. ഇതാണ് നമ്മുടെ വരുന്ന രശ്മി. അപ്പം ഇതിനെ വിളിക്കുന്ന പേര് പതനരശ്മി എന്നാണ് വിളിക്കുക. പതനരശ്മി നമ്മൾ നേരത്തെ പ്രതിപതനം പഠിച്ചതൊക്കെ പറഞ്ഞതാണ്. പതനരശ്മി ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് സംഭവിച്ചു? അപവർത്തനം സംഭവിച്ചില്ലേ? അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? അപവർത്തന രശ്മി അല്ലേ. ഈ പതനരശ്മിയും അപവർത്തന രശ്മിയും ലംബവും ഒരേ തലത്തിലായിരിക്കുമെന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അതായത് ഞാൻ ഇന്നാള് പറഞ്ഞിട്ടില്ലായിരുന്നോ, പതനരശ്മി പ്രതിഫലന രശ്മി പറഞ്ഞ ഓർക്കുന്നില്ലേ, ലംബം ഒരേ തലത്തിലായിരിക്കും. അതേപോലെ തന്നെയാണ്, ഇതാണ് വിഭജന തലം എന്ന് വിചാരിക്കൂ. പതനരശ്മി വരുന്നു, ഇവിടുന്ന് വിഭജനത്തിൽ നിന്ന് വ്യതിയാനം ഉണ്ടാവുന്നു, ഇങ്ങനെ പോകാൻ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ? ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ ഒന്നും പോവില്ല, ഒരു ഷീറ്റിൽ വരച്ചതുപോലെ ഉണ്ടാവും. ഇങ്ങനെ വരുന്ന ആൾ ഇങ്ങനെ അങ്ങ് പോവും. കണ്ടോ, കറക്റ്റ് ഒരു ഷീറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. ഒരിക്കലും മുമ്പോട്ടേക്കും പിറകോട്ടേക്കും ഒന്നും പോവില്ല എന്നുള്ള കാര്യമാണ് നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത്. അത് നിങ്ങൾ എഴുതി വെക്കണം. പതന കിരണം, അപവർത്തന കിരണം കൂടാതെ പതനബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. മനസ്സിലായല്ലോ. രണ്ടാമത് പോയിന്റ് എന്താണ്? അപവർത്തനം നടക്കുന്നത് മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ്. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത് അപവർത്തനം നടക്കുന്നത്. മൂന്നാമത് പോയിന്റ്, സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക്, കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് പ്രകാശം കടക്കുന്നത് എങ്കിൽ അത് ലംബത്തോട്, ഇതാ ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു, അത് ലംബത്തോട് എന്ത് ചെയ്യുന്നു? അടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെയാണോ? ഇനി നേരെ തിരിച്ചങ്ങനെ പറയാം, സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് കടക്കുന്നത് വിചാരിക്കൂ. അപ്പം എന്ത് സംഭവിക്കും? നേരെ ഓപ്പോസിറ്റ്, ഇങ്ങനെ പോകേണ്ട ആൾ എന്ത് ചെയ്യും? ലംബത്തിൽ നിന്നും അകന്നു പോവും. ഓക്കെ, അപ്പോൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും, സാന്ദ്രത കുറഞ്ഞിൽ നിന്നും കൂടിലേക്ക് അടക്കുന്ന സമയത്ത് പ്രകാശം വീം എങ്ങോട്ടേക്ക് അടുക്കുന്നു? ലംബത്തോട് അടുക്കുന്നു. ഇവിടെ സംഭവിച്ച കാര്യം എങ്ങനെയാണ്? ലംബത്തോട് അടുത്താണ്. എന്തുകൊണ്ടാണ്? സാന്ദ്രത കുറഞ്ഞിൽ നിന്നും കൂടിലേക്കാണ് കടന്നിട്ടുള്ളത്. ഇനി തിരിച്ചാണ് എന്താ സംഭവിക്കുക? ഇങ്ങനെ പോകേണ്ട ആൾ ഇതാ അകന്നു പോകുമായിരുന്നു. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ലംബമായി പ്രവേശിക്കുന്ന കിരണങ്ങൾ, അതായത് ഒരു പ്രകാശം ലംബത്തിലൂടെ ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കൂ. അങ്ങനെ വരുമ്പം ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകില്ല. അപവർത്തന വിധേയമാവുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടേക്ക് ചെറിയും, അങ്ങനെ ചെറിയാതെ നേരെ തന്നെ എന്ത് ചെയ്യും? ആ രശ്മി അടുത്ത മാധ്യമത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് അപവർത്തനം നടക്കണമെങ്കിൽ പതനരശ്മി തീർച്ചയായിട്ടും ചെരിഞ്ഞ് പതിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപവർത്തനത്തിലെ ചില പ്രായോഗിക വശങ്ങളാണ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന കുറച്ച് പ്രതിഭാസങ്ങളാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കാര്യം മനസ്സിലാക്കി വെക്കാനുണ്ട്. നോക്കൂ, ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിക്കും. ഭൂമി എങ്ങനെയാണുള്ളത്? നല്ല വട്ടത്തിലാണ് അല്ലേ, ഉരുണ്ടിട്ടാണ് ഭൂമി ഉള്ളത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ധ്രുവങ്ങളാണ്, ധ്രുവപ്രദേശമൊക്കെ കുറച്ച് ഇതുണ്ടാവും, ജിയോയിഡ് ഷേപ്പ് എന്നാണ് പറയുക. നോക്കൂ, ഇത് നമ്മുടെ അന്തരീക്ഷമാണെന്ന് വിചാരിക്കൂ. എന്താണ് അന്തരീക്ഷം? എന്താ നമ്മളിവിടെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ഇന്ത്യ എവിടെയാണെന്ന് ചുമ്മാ വിചാരിക്കുക, നമ്മളിവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേരം വെളുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നേരം വെളുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് പ്രകാശം വന്ന് പതിക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം?
നമ്മളിങ്ങനെ ഭൂമിയിൽ നിന്നിങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താ ഉദിക്കുക എന്ന് പറഞ്ഞാൽ, ഉദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ദാ അവിടെ കടലുണ്ടാവും അല്ലേ, ഇതല്ലേ കടൽ. ഈ കടലിൽ നിന്നും ഒരാൾ പൊങ്ങി വരികയാണ്, അതാണ് ഉദിക്കുക എന്ന് പറഞ്ഞത്. ശരിക്കും സൂര്യൻ ഇവിടെ നിന്നാണോ പൊന്തി വരുന്നത്? അല്ല, സൂര്യൻ ഇവിടെ നിന്നാണ്. ദാ ഇങ്ങനെ ഒരു നേർരേഖ നമ്മൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ദാ ഈ രേഖയെ വിളിക്കുന്ന പേരാണ് ചക്രവാളം. കേട്ടിട്ടുണ്ടാവും അല്ലേ ചക്രവാളം. ഇവിടെ നിന്നും ഇത് സൂര്യനാണ് എന്ന് വിചാരിക്കൂ. ഈ സൂര്യൻ ഇവിടെ നിന്ന് മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറേശ്ശെ സൂര്യനെ തല ഇങ്ങനെ കാണും, പിന്നെ ഇങ്ങനെ പൊന്തി 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 വന്നിട്ട് നമ്മൾ സൂര്യനെ പൂർണ്ണമായിട്ടും കാണുകയാണ് ചെയ്യുക. ഇതല്ലേ ഉദിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഈ സൂര്യൻ നേരെ നമ്മുടെ തലയ്ക്ക് മുകളിലെത്തും. ശരിക്കും ഭൂമിയാണ് കറങ്ങുന്നത്, പക്ഷെ നമുക്ക് തോന്നും സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ നട്ടുച്ച എന്ന് പറയും. അങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കും. ഇനിതാ നമുക്ക് നേരേഖയിലേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് സൂര്യൻ ഇവിടുന്ന് താഴോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം? സൂര്യൻ അസ്തമിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ചക്രവാള രശ്മിക്ക് മുകളിൽ വരുന്നതാണ് സൂര്യൻ്റെ ഉദയം, താഴോട്ടേക്ക് പോകുന്നതാണ് എന്ത് സൂര്യൻ്റെ അസ്തമയം. ഇനി നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പറയാൻ പോവാണ്. നോക്കൂ, ഇപ്പം സൂര്യൻ ഉദിച്ചു തുടങ്ങിയോ? ഉദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടല്ല എന്ന് പറയുന്നത്? ചക്രവാള രശ്മിയുടെ മുകളിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് സൂര്യൻ ഉദിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രകാശരശ്മി ഇങ്ങനെ വരുമല്ലോ, വരൂല്ലേ. ദാ നമ്മളൊരു രശ്മി മാത്രമേ കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ രശ്മി വന്നു കഴിഞ്ഞാൽ ഇത് ശൂന്യതയാണ്, ഇതെന്താണ് വായുമണ്ഡലമാണ്. അപ്പോൾ ശൂന്യതയിൽ നിന്നും വായുവിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പം വായുവിലല്ലേ സാന്ദ്രത കൂടുതലുള്ളത്, ഇത് സാന്ദ്രത കുറഞ്ഞതല്ലേ. എടാ വായു ഇവിടെ വായുവൊന്നും ഇല്ലല്ലോ, ഒരു കണികയില്ല, അപ്പോൾ സാന്ദ്രത കുറവാണ്. പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വായു മണ്ഡലം അറ്റ്മോസ്ഫിയറിന് എന്തുണ്ട്? കട്ടി കൂടുതലുണ്ട്, സാന്ദ്രത കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് പറയാം സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് ആര് കടക്കുന്നത്? ഈ പ്രകാശരശ്മി കടക്കുന്നത്. അപ്പോൾ ശരിക്കും എങ്ങനെ പോകണം? ഞാൻ ലംബം വരയ്ക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ലംബം അല്ലേ, ഈ വൃത്തവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന തന്നെ നമ്മുടെ ലംബം. അപ്പോൾ ശരിക്കും രശ്മി ഇങ്ങനെ എങ്ങനെയാണ് പോകേണ്ടത് അല്ലേ? എന്താ സംഭവിക്കുന്നറിയോ, നമ്മൾ പഠിച്ചാണ് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്ക് കടക്കുകയാണ്. അപ്പം ഇങ്ങനെ പോകേണ്ട ആൾ എന്ത് ചെയ്യും? ലംബത്തോട് അടുക്കും അല്ലേ. ഇങ്ങനെ പോകേണ്ട ലംബത്തോട് അടുക്കൂലേ. അപ്പോൾ ഇങ്ങനെ പോകേണ്ടതിന് പകരം ചെറിയൊരു വ്യതിയാനം ഉണ്ടാവും, എന്നിട്ടോ ലംബത്തോട് അടുക്കും. കണ്ടോ, ഇങ്ങനെ പോകേണ്ട രശ്മി ലംബത്തോട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അടുത്തിട്ട് നേരെ നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം എന്താ മനസ്സിലായത്? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആരെ കാണും? നമ്മൾ സൂര്യനെ കാണും. നമ്മൾ കാണുന്നത് എന്താണ്? സൂര്യൻ ഉദിക്കുന്നതായി കാണാം. പക്ഷേ ഫിസിക്സിൻ്റെ വേൾഡ് നമ്മൾ പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആരെ കാണുന്നുണ്ട്? സൂര്യനെ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അസ്തമിച്ച് കഴിഞ്ഞു ഇപ്പോൾ സൂര്യൻ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 2 മിനിറ്റായി എന്ന് വിചാരിക്കൂ. ഓക്കെ, ഈ 2 മിനിറ്റ് കഴിഞ്ഞാലും പ്രകാശം ഇങ്ങനെ പതുക്കിയല്ലോ, പ്രകാശത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പ്രകാശം ഇങ്ങനെയാണ് പോവേണ്ടത്. പക്ഷെ എന്താ സംഭവം? സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടുതലേക്ക് കടക്കുകയാണ്. ഈ വൃത്തത്തിൻ്റെ ലംബം ഞാൻ വരച്ചാൽ ഇങ്ങനെയല്ലേ കിട്ടുക? അവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഇതാ ഇവിടെ നോക്കിയേ, ഇതാണൊരു വൃത്തം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ പോയിന്റിൻ്റെ ലംബം എങ്ങനെയാണ് വരയ്ക്കുക? ഇങ്ങനെയാണോ വരയ്ക്കുക? അല്ല, ഇതാണ് ലംബം. ഈ പോയിന്റ് എടുത്താലോ, ഇതാണ് ലംബം. ഇവിടെ ആയാലോ, ഇതാണ് ലംബം. കണ്ടോ, ഓരോ പോയിന്റിലും ലംബം എന്താകുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പോൾ ദാ ഈ വൃത്തം നോക്കുമ്പോൾ ഇങ്ങനെയാണ് ലംബം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പോകേണ്ട ആൾ സാന്ദ്രത കുറഞ്ഞു നിന്നും കൂടിലേക്ക് അടക്കുമ്പോൾ ലംബത്തോട് അടുക്കും. ഇങ്ങനെ പോകേണ്ട ആൾ ദാ ഇങ്ങോട്ടേക്ക് ഒന്ന് ബെൻഡ് ചെയ്യും. കണ്ടോ, ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യാതാ. കണ്ടോ, ബെൻഡ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ കണ്ണിലെത്തിച്ചേരും. അപ്പം എന്താ മനസ്സിലായത്? സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുൻപും സൂര്യൻ
ഉദിച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ടും, സോറി, അസ്തമിച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ കണ്ണിൽ ആരെത്തിച്ചേരുന്നുണ്ട്? സൂര്യൻ എത്തിച്ചേരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടോട്ടൽ നമുക്ക് 4 മിനിറ്റ് പകലിൽ ലാഭം കിട്ടും. ചുമ്മാ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നമ്മുടെ അപവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അന്തരീക്ഷ അപവർത്തനത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ പലപ്പോഴും അതൊക്കെ ടെസ്റ്റിലുണ്ട് കേട്ടോ, പലപ്പോഴും നിങ്ങൾ ഇതാ ഇങ്ങനെയാണ് കാണിക്കുന്നത്, കണ്ടോ? നിങ്ങൾ മീനിനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മീനിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് വെള്ളത്തിൽ മീനിനെ കാണും. അപ്പോൾ നിങ്ങൾ മീനിനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പിന്നെ വയലിലൊക്കെ നമ്മൾ മീനിനെ വെട്ടിപ്പിടിക്കലൊക്കെ അല്ലേ, അതേപോലെ നമ്മൾ വെട്ടിപ്പിടിക്കാൻ ചേരിക്കുക, അല്ലെങ്കിൽ കുത്തിപ്പിടിക്കാൻ ചേരിക്കുക കുന്തം കൊണ്ട്, അല്ലെങ്കിൽ മൂർച്ച ചെറിയ എന്തെങ്കിലും കമ്പ് കൊണ്ട് കുത്തിപ്പിടിക്കാൻ ചേരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ കാണുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. ഇവിടെയാണ് മീനുള്ളത്, അത് അനങ്ങാതെ നിൽക്കുന്നത് വിചാരിക്കും. അപ്പം നമ്മളിതാ നോക്കുകയാണ് കേട്ടോ. അപ്പം അല്ലെങ്കിൽ മീനിൻ്റെ മുകളിൽ നിന്നോ ഫിഷിൻ്റെ മുകളിൽ നിന്നോ പ്രകാശരശ്മി ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇതെന്താണ്? ഇത് ജലം ആണ്. ഇതെന്താണ്? വായു. അപ്പോൾ ജലത്തിൽ നിന്നും വായുവിലേക്ക് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സങ്കല്പിക ലംബം നമ്മൾ വരയ്ക്കുന്നു, സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്. ശരിക്കും എങ്ങനെയാണ് പോകേണ്ടത്? ഇങ്ങനെ പ്രകാശം കടന്നു പോകണം. പക്ഷെ അങ്ങനെയാണോ പോവുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലംബം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുകയാണ്, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകന്നു പോവും. നേരത്തെ നമ്മൾ പഠിച്ചെന്തായിരുന്നു, വരച്ചെന്തായിരുന്നു, അടുത്ത് വരുന്നതായിരുന്നു. ഇവിടെ എങ്ങനെയാണ്? ലംബത്തിൽ നിന്നും അകന്നു പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ പോകേണ്ട ആൾ ഇങ്ങോട്ടേക്ക് പോവാതെ, ലംബത്തോട് അടുക്കാതെ ഇങ്ങോട്ടേക്ക് അകലും. ദാ കണ്ടോ, നേരെ ഇയാളെ കണ്ണിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മളാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെ കാണുക? നമ്മളിതാ, നമ്മൾ വിചാരിക്കും മീനിതാ ഇവിടെയുള്ളതെന്ന് വിചാരിക്കും അല്ലേ. നമ്മുടെ കാഴ്ച എപ്പോഴും നേരെയല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താ വിചാരിക്കുക? ശരിക്കും ഇവിടെ നിന്നാണ് പ്രകാശരശ്മി വരുന്നത് നമ്മുടെ കണ്ണിലേക്ക്. പക്ഷെ നമുക്ക് എന്ത് തോന്നും? നമുക്ക് തോന്നുന്നതാ ഇവിടെയാണ് മീനുള്ളതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു മൂർച്ചയുള്ള കുന്തം കൊണ്ട് എന്ത് ചെയ്യും? നേരെ ഇവിടേക്ക് കുത്തും. കിട്ടുമോ? ഇല്ല. ശരിക്കും മീൻ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ അപവർത്തനത്തിൻ്റെ സവിശേഷതകളാണ്. കൂടാതെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ടേബിളിൻ്റെ മുകളിൽ ഗ്ലാസിൻ്റെ ഷീറ്റ് ഇടാറുണ്ട് നമ്മൾ അല്ലേ, ടേബിളിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും നോട്ടീസൊക്കെ ഈ ഷീറ്റ് പൊന്തിച്ചിട്ട് മേശേൻ്റെ അടിയിലേക്ക് വയ്ക്കും. എന്നിട്ട് താത്തിയിടുന്ന സമയത്ത് ആ ഒരു പേപ്പർ പീസ് അതിനടിയിലുണ്ടാവും, അതെന്ത് ചിത്രങ്ങളോ അക്ഷരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കുറച്ച് പൊന്തി നിൽക്കുക, നമ്മൾ കാണാൻ സാധിക്കും. അത് നമ്മൾ അക്കൂരത്തിൽ നോക്കുന്ന സമയത്ത്, അക്കൂരത്തിൻ്റെ മുകളിലൂടെ നോക്കുമ്പോൾ അല്ല, സൈഡിൽ കൂടെ നോക്കുമ്പോൾ, മുകളിലൂടെ നോക്കുന്ന സമയത്ത് കുഞ്ഞു മീനുകളും, സൈഡിൽ നോക്കുന്ന സമയത്ത് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ വലിയ മീനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനുദാഹരണമാണ്? അപവർത്തനത്തിന് ഉദാഹരണമാണ്. നമുക്കൊരു കാര്യം മനസ്സിലായി, പ്രകാശം വിവിധ മാധ്യമങ്ങളിൽ കൂടെ വിവിധമായ വേഗത്തിലാണ് പോകുന്നത്. നോക്കൂ, ഇതൊരു ഗ്ലാസ് ലാബാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ് ലാബ് ഇല്ലേ, ഏതാ നല്ല കട്ടിയുള്ള ഗ്ലാസ് ലാബാണ്. നേരെതാ പ്രകാശം വന്ന് ഈ ഗ്ലാസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വേഗത്തിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളതാ ഇപ്പോഴത്തെ ഇതാ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എൻ്റെ കൈ കുറച്ച് ഉയർന്നു വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശരിയല്ലേ? ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ത്രികോണ പ്രിസം. എന്താണ് ഒരു ത്രികോണ പ്രിസം? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ത്രികോണ പ്രിസം എന്ന് പറയുന്നത്. ഈ ഭാഗം നമ്മൾ അടുത്ത ഭാഗമായിട്ട് എടുക്കും, ഒരുമിച്ച് പറയാം. ഇതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മഴവിലിൻ്റെ കാര്യമൊക്കെ പറയും, അപ്പോൾ നമുക്ക് ഘടകവർണ്ണങ്ങൾ വേർപ്പിൻ്റെ കാര്യമൊക്കെ പറയാം. ഇപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പറയാൻ പോകുന്നത്, സോ ഇതാണ് നമ്മുടെ ത്രികോണ പ്രിസം എന്ന് പറയുന്നത്. ഇതാ 4 വശങ്ങളുണ്ടായിരിക്കും, സോറി 1, 2, 3 വശങ്ങളുണ്ടായിരിക്കും. എങ്ങനെയാണ്? ചതുരാകൃതിയിലുള്ള 3 വശങ്ങളുണ്ടായിരിക്കും. 2 വശങ്ങൾ എങ്ങനെയാണ്? ത്രികോണാകൃതിയിലാണ്. അതാ അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കും.
എന്ന രീതിയിലേക്ക് പ്രകാശത്തെ കടത്തിനും എന്ത് സംഭവിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കൊരു കാര്യം അറിയാം, പ്രകാശം ഇങ്ങനെ വരികയാണെങ്കിൽ സാന്ദ്രത കുറഞ്ഞ മാധ്യമമായ വായുവിലൂടെ വന്നിട്ട് സാന്ദ്രത കൂടിയ മാധ്യമമായ ഗ്ലാസ്സിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇതാ ഇതാണ് പതനരശ്മി എന്ന് പറയുന്നത്. പ്രകാശം എങ്ങോട്ടേക്ക് കടക്കുകയാണ്? ത്രികോണത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെ പോകണം ഇയാൾ? നേരെ ഇങ്ങനെ എങ്ങ് പോവേണ്ടിയിരുന്നു, പക്ഷെ പോയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രകാശം സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്കാണ് കടക്കുന്നത്. അപ്പം ഞാൻ ലംബം വരയ്ക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലംബം. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയിലേക്ക് കടക്കുമ്പോൾ ലംബത്തോട് അടുക്കും. ഇങ്ങനെ പോകേണ്ട ആൾ ഇങ്ങോട്ടേക്ക് അടുക്കും. അപ്പോൾ ദാ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തും. ശരിയാണോ? ഇവിടെ നമ്മൾ നോക്കണ്ടേ. ഇവിടെ എങ്ങനെയാണ്? ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആളുള്ളത് അല്ലേ? ഇതിനുള്ളിലല്ലേ ആളുള്ളത്? ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം നമുക്ക് എന്ത് പറയാം? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ശരിക്കും ഇയാൾ എങ്ങനെ പോകേണ്ടിയിരുന്നു? ഇങ്ങനെ എങ്ങ് പോകേണ്ട ആളായിരുന്നു. അപ്പോൾ ലംബം വരച്ച് എങ്ങനെ ലംബം കിട്ടും? അപ്പോൾ ലംബത്തോട് അടുക്കുകയാണോ ചെയ്യുക? ഇതെ ഇങ്ങോട്ടേക്ക് പോവുകയാണോ ചെയ്യുക? അല്ല, കൂടിയിൽ നിന്നും കുറഞ്ഞിലേക്ക് അടക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകന്നു പോവും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വീണ്ടും അകന്നതാ ഇങ്ങനെയാണ് പോവാം. കിട്ടിയോ? സോ ഈ രീതിയിലാണ് ത്രികോണത്തിലൂടെ, ഒരു ത്രികോണ പ്രിസത്തിലൂടെ പ്രകാശം കടക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി വരച്ച് വെക്കണം. അവിടെ മറ്റൊരു പിക്ചറോട് കൊടുത്തിട്ടുണ്ട്. ഒരു ത്രികോണത ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക, താഴോട്ടേക്ക് വെച്ചു വിചാരിക്കുക, നേരെ ഓപ്പോസിറ്റ് മറ്റൊന്ന് വെച്ചു വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് കൂടി അവിടെ പറയുന്നുണ്ട്. ഇവിടെയും പ്രകാശത ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് അല്ലേ? അല്ലെ, ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഇങ്ങനെ വന്നാൽ ദാ ഈ ബേസിന് സമാന്തരമായിട്ട് വരുന്നു വിചാരിച്ചാൽ മതി. അപ്പോൾ പ്രകാശരശ്മി വരുന്നു, ഇങ്ങനെ പോകുന്നു. ഞാൻ വേണേൽ പറയാം, ഇതാണ് നമ്മുടെ ലംബം. ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു, അപ്പോൾ ലംബത്തോട് അടുക്കും അല്ലേ? ലംബത്തോട് അടുത്തു. ഇന്നിതാ ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു, സാന്ദ്രത കുറഞ്ഞു നിന്നും കൂടിയിൽ നിന്നും കുറഞ്ഞിലേക്ക്. അപ്പോൾ ഇങ്ങനെ പോകേണ്ട ആൾ, ഇതാണ് നമ്മുടെ ലംബം. ലംബത്തിൽ നിന്നും അകലും. അപ്പോൾ ഇങ്ങനെയായിട്ട് പോകും. ഐഡിയ കിട്ടിയോ? സോ നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. രണ്ട് ത്രികോണങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ലെൻസാണ്. എന്താ കിട്ടുക? ഒരു ലെൻസാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ലെൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പം ഒരു ലെൻസ് എന്താ ചെയ്യുക? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുന്ന് ഒരു ഇതാ ഇതൊരു ടോർച്ചാണെന്ന് വിചാരിക്കുക. ഈ ടോർച്ചിൽ നിന്നും പ്രകാശം ഇങ്ങനെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശത്തെ അകറ്റിവിടുന്നതിന് പകരം കൂടിച്ചേർക്കാൻ ആർക്ക് സാധിക്കും? ഇതാ ഇവിടെ ഒരു ബിന്ദുവിൽ ഈ പ്രകാശരശ്മി കൂടിച്ചേരും. ആർക്ക് സാധിക്കും? ഒരു ലെൻസിന് സാധിക്കും. അങ്ങനെ രണ്ട് തരം ലെൻസുകളുണ്ട്, കോൺവെക്സ് ലെൻസുകളും കോൺകേവ് ലെൻസുകളും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ ലെൻസുകളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിന് വേണ്ടി റെഡിയായിരിക്കുക. അടുത്ത ക്ലാസ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കിതാ ഒരുപാട് ഇമേജ് ഫോർമേഷൻ എന്ന് പറയും, പ്രതിബിംബ രൂപീകരണ ചിത്രങ്ങളൊക്കെ വരച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കണം. അതുകൊണ്ട് നിങ്ങളെ കയ്യിലൊരു സ്കെയിലും പെൻസിലും റബ്ബറും ഒക്കെ ഇനി ഉണ്ടാവണം. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ.